നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടോ തീവ്രവാദ സംഘടനയാണോ? പലരും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു മതഭീകര സംഘടന എന്നാണ് RSS പോപ്പുലർ ഫ്രണ്ടിനെ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും കെ സുരേന്ദ്രൻ എന്ന BJP സംസ്ഥാന പ്രസിഡന്റ് മതഭീകര സംഘടന എന്നാണ് പോപ്പുലർ ഫ്രണ്ടിനെ വിശേഷിപ്പിച്ചത്. പോപ്പുലർ ഫ്രണ്ടും അതിൻ്റെ ഭാഗമായ ക്യാമ്പസ് ഫ്രണ്ടും അതിൻ്റെ രാഷ്ട്രീയമായ SDPIയും ഒക്കെ മുൻകാലത്തെ നിരോധിക്കപ്പെട്ട NDFA, സിമി തുടങ്ങിയ സംഘടനകൾ, അതിനു മുൻപ് ISS എന്ന സംഘടനയുടെയൊക്കെ പിന്തുടർച്ചക്കാരാണ്. ഇന്ത്യയിലെ മുസ്ലിമുകളെ മതത്തിൻ്റെ പേരിൽ സംഘടിപ്പിച്ച്, ധ്രുവീകരണം ഉറപ്പിച്ച്, സംഘപരിവാർ വിരുദ്ധ, മോദി വിരുദ്ധ സഖ്യമുണ്ടാക്കി അതിന് നേതൃത്വം കൊടുക്കാൻ മുൻകൈയെടുക്കുന്ന പ്രസ്ഥാനമാണ് ഇവയൊക്കെയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമാണ് SDPIയും പോപ്പുലർ ഫ്രണ്ടും. മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലും അവയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. പോപ്പുലർ ഫ്രണ്ടും SDPIയും അടങ്ങുന്ന ആ ഒരു സംവിധാനം കേരളത്തിലെ പല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും പിന്നിലുണ്ട്. അത് കേവലം രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല, മതഭീകര കൊലപാതകങ്ങളാണ് എന്നാണ് പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നവർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് ബാങ്ക് സ്വാധീനം മാത്രമല്ല, അവർക്ക് തെരുവിലുള്ള സ്വാധീനവും രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടുത്തുന്നു. എതിർക്കുന്ന BJPക്ക് പോലും തെരുവിൽ പോപ്പുലർ ഫ്രണ്ടിനെ നേരിടാനുള്ള കരുത്തില്ല. തെരുവ് കൈയടക്കി വെച്ചിരിക്കുന്ന കേരളത്തിലെ CPM പോലും പോപ്പുലർ ഫ്രണ്ടുമായും എന്തിനേറെ ക്യാമ്പസ് ഫ്രണ്ടുമായുമൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന, ചർച്ച നടത്തി ധാരണയിൽ പോകുന്നത് നമ്മൾ കാണുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിലൂടെ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കത്ത്, ഒരു സർക്കാരിൻ്റെ ഉത്തരവ്, അത് പോപ്പുലർ ഫ്രണ്ടിനെ ഒരു മതതീവ്ര സംഘടനയായി സർക്കാർ തന്നെ സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു എന്നതാണ്. CPMന്റെ നയം പോപ്പുലർ ഫ്രണ്ടും SDPIയും അടക്കമുള്ള സംഘടനകളോടും ധാരണയിൽ പോവുക എന്നതാണ്. കാരണം പിണറായി സമാണ് ഇവിടെ ഭരിക്കുന്നത്. പിണറായി സത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമിക പ്രീണനമാണ്. ഇസ്ലാം സമുദായത്തെ ലീഗടക്കമുള്ള മതതീവ്ര ചിന്താഗതിയില്ലാത്ത ധാരയിൽ നിന്നും അടത്തി മാറ്റി, കൂടുതൽ മൗലികമായി, കൂടുതൽ തീവ്രമായി ചിന്തിക്കുന്നവരായി ഈ സമൂഹത്തെ മാറ്റി അവരുടെ വോട്ട് ഉറപ്പിച്ചാണ് CPM മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് CPM മോദി സംഘപരിവാർ ഭീകരതയെക്കുറിച്ച് ഭയം സൃഷ്ടിക്കുന്നത്. ആ ഭയം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നോൺ ഇഷ്യൂസ്, ഇല്ലാത്ത വിഷയങ്ങൾ CPM പലപ്പോഴും ഉയർത്തുന്നത്. പൗരത്വ ഭേദഗതി നിയമമാണ് അതിൽ ഉത്തമമായ ഉദാഹരണം. ഒരു തരത്തിലും ഇവിടുത്തെ ഇന്ത്യൻ ജനതയെ ബാധിക്കാത്ത, മുസ്ലിം ജനതയെ ബാധിക്കാത്ത ആ വിഷയം ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ ആട്ടി ഓടിക്കുന്നതിനുള്ള സംഘപരിവാർ ഗൂഢാലോചനയായി ചിത്രീകരിച്ച് മുസ്ലിം സമുദായത്തെ തെരുവിലിറക്കിയത് വാസ്തവത്തിൽ ഈ മത മൗലിക തീവ്ര രാഷ്ട്രീയത്തിന് സ്വാധീനമുണ്ടാക്കാനാണ്. അതിൽ പോപ്പുലർ ഫ്രണ്ടും SDPIയും വിജയിക്കുകയും ചെയ്തു CPMന്റെ മൗനാനുവാദത്തോടെ. പക്ഷേ CPM ആ അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി ഒരു സർക്കുലർ ഇന്നലെ ഇറങ്ങിയിരിക്കുന്നു. ആ സർക്കുലർ ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം. പോപ്പുലർ ഫ്രണ്ടിനെ ഫയർഫോഴ്സ് പരിശീലനം നൽകിയത് നിയമവിരുദ്ധമാണ്, അച്ചടക്ക ലംഘനമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള ഉത്തരവാണ്. ആ ഉത്തരവ് സർക്കാർ ഉത്തരവാണ്. ആ ഉത്തരവിൽ പോപ്പുലർ ഫ്രണ്ടിനെ മതതീവ്ര സംഘടനയായി വിശേഷിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതലക്കാരനായിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇന്നലെ പുറത്തുവിട്ട ഉത്തരവ്, ഉത്തരവിൻ്റെ നമ്പര് 9399/2022/HOME എന്നാണ്. ഈ ഉത്തരവ് തീയതി 3/0/3. ഇതിൽ പരാമർശം, കേരള അഗ്നിസേന ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് എങ്ങനെയാണ്? ഓർക്കണം, പിണറായി വിജയൻ്റെ വകുപ്പ്, പിണറായി വിജയൻ മന്ത്രിയായിരിക്കുന്ന വകുപ്പ്, ആ വകുപ്പിന് ഉത്തരവാണ്. 30/03/2022 ആലുവയിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ റെസ്ക്യൂ ആൻഡ് റിലീഫിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയേഴ്സിനെ ഫയർ സർവീസ് ജീവനക്കാർ പരിശീലനം നൽകുന്നതിന് എറണാകുളം റീജിയണൽ ഫയർ ഓഫീസർ ജില്ലാ ഫയർ ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയും തുടർന്ന് ജില്ലാ ഫയർ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ആലുവ നിലയത്തിൽ നിന്ന് ശ്രീ അനീഷ് ബി, ശ്രീ സജാദ് എം, ശ്രീ രാഹുൽ ദാസ് മൂവരും ഫയർ റെസ്ക്യൂ ഓഫീസേഴ്സ് എന്നീ ജീവനക്കാർ ക്ലാസ് നൽകുകയും ചെയ്തു എന്നും, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്ര മതസ്വഭാവമുള്ള സംഘടനയ്ക്ക് ഈ വിധത്തിൽ ക്ലാസ് നൽകിയതിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നും ആയതിനാൽ തുടർ നടപടി സ്വീകരിക്കണമെന്ന് ഡയറക്ടർ ജനറൽ ശുപാർശ ചെയ്യുകയുണ്ടായി. ആദ്യം ഫയർഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറലെ ശുപാർശ ചെയ്തിരിക്കുന്നു തീവ്ര മതസ്വഭാവമുള്ള സംഘടന എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നീടാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഉത്തരവ്. രണ്ട്, സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയുണ്ടായി. ആരാണ് സർക്കാർ? സർക്കാർ എന്ന് പറയുമ്പോൾ മന്ത്രിസഭയാണ്. മന്ത്രിസഭ പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രിയാണ്. വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്ര മതസ്വഭാവമുള്ള സംഘടനയ്ക്ക് ഈ വിധത്തിൽ ക്ലാസ് നൽകുവാൻ അനുമതി നൽകിയ റീജിയണൽ ഫയർ ഓഫീസറുടെയും ജില്ലാ ഫയർ ഓഫീസറുടെയും നടപടിയും, വേദിയിൽ പ്രത്യേകതരം വേഷവിധാനത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടും യൂണിഫോം ധരിച്ചുകൊണ്ട് ക്ലാസ് നൽകിയ ശ്രീ അനീഷ് ബി, ശ്രീ സജാദ്, ശ്രീ രാഹുൽ ദാസ്
എന്നീ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായി ഗുരുതരമായ വീഴ്ചയും ഒരു യൂണിഫോംഡ് ഫോഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാനാവാത്ത അച്ചടക്കലംഘനമാണെന്ന് ബോധ്യപ്പെടുകയുണ്ട്. അതായത് ഫയർഫോഴ്സ് ഡി ജി പി ഇങ്ങനെ ശുപാർശ നൽകി. ഈ ശുപാർശ സർക്കാർ, അതായത് പിണറായി വിജയൻ പരിഗണിച്ചു. പിണറായി വിജയൻ പരിഗണിച്ചപ്പോൾ അവർ വെറും പോപ്പുലർ ഫ്രണ്ടല്ല, പോപ്പുലർ ഫ്രണ്ട് തീവ്ര മത സ്വഭാവമുള്ള സംഘടന എന്ന് പിണറായി വിജയൻ ഉത്തരവിലും പറയുന്നു. ഇത് ഗുരുതരമായ അച്ചടക്കലംഘനമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മൂന്ന്, മേൽ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രമത സ്വഭാവമുള്ള സംഘടനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകാൻ അനുമതി നൽകി. അതായത് വീണ്ടും മൂന്നാം തവണയും തീവ്രമത സ്വഭാവമുള്ള സംഘടന എന്ന് ആവർത്തിക്കുന്നു. നൽകി എറണാകുളം റീജിയണൽ ഫയർ ഓഫീസർ ശ്രീ ഷിജു കെ കെ, എറണാകുളം ജില്ലാ ഫയർ ഓഫീസർ ശ്രീ എസ് എസ് ജോജി എന്നിവരെ അച്ചടക്ക നടപടിക്ക് വിധേയമായി ഉടൻ പ്രാബല്യത്തിൽ വരത്തക്ക വിധം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവാകുന്നു. കൂടാതെ യൂണിഫോം ധരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തു നൽകിയ ശ്രീ അനീഷ് ബി, ശ്രീ സജാദ് എം, ശ്രീ രാഹുൽ ദാസ് എന്നീ ജീവനക്കാരെ അടിയന്തരമായി സ്ഥലം മാറ്റുന്നതിനും ടിയാൻമാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുവാനും അഗ്നിരക്ഷാ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടും ഉത്തരവാകുന്നു. നാലെ, സസ്പെൻഷൻ കാലയളവിൽ ഇയാൾക്ക് കെ എസ് ആർ ഫാഗ് 1 ചട്ടം 55 പ്രകാരമുള്ള ബത്തയ്ക്ക് അർഹതയുണ്ടായിരിക്കും. ഗവർണർ ഉത്തരവിൻ പ്രകാരം അനിൽകുമാർ ജി ജോയിന്റ് സെക്രട്ടറി. ഈ ഉത്തരവ് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാണ്, അതായത് പിണറായി വിജയൻ്റെ ഉത്തരവാണ്. ഈ ഉത്തരവിൽ മൂന്ന് തവണയാണ് തീവ്ര മത സ്വഭാവമുള്ള സംഘടന എന്ന് പോപ്പുലർ ഫ്രണ്ടിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് വളരെ സവിശേഷമായ ഒരു തിരിച്ചറിവാണ്, കുംഭസാരമാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾക്ക് ഇത്രയേറെ വളരാൻ അവസരമൊരുക്കിയത് പിണറായി സത്തിൻ്റെ ഇസ്ലാമിക പ്രീണന നയമാണ്. ഒടുവിൽ തെറ്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ നാടിനെ കലാപഭൂമിയാക്കി മാറ്റാനുള്ള സാധ്യത ഈ സംഘടനയ്ക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ തന്നെ. തീവ്ര മത സ്വഭാവമുള്ള സംഘടന എന്ന് പോപ്പുലർ ഫ്രണ്ടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത് പരസ്യമായി പിണറായി വിജയൻ പറയുകയും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളെ അകറ്റി നിർത്തുകയും അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, അവർ ചെയ്യുന്ന കൊലപാതകമടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഇതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ, ഇവരുടെ പിന്തുണയോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് പറയുന്ന സ്ലീപ്പർ സെല്ലുകൾ തകർക്കുകയും ചെയ്യാനുള്ള തൻ്റെയിടം ഈ ആഭ്യന്തര വകുപ്പിനുണ്ട്. ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ഉത്തരവിൽ അതീവ സംതൃപ്തനാണ്. പൊതുവെ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ബലിയാടാകുന്നത് താഴത്തെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഇവിടെ മൂന്ന് ഫയർ ആൻഡ് സെക്യൂ ഉദ്യോഗസ്ഥരാണ് ബലിയാടാവേണ്ടത്. പൊതുവെ ഈ ഉത്തരവിട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർ, പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ രക്ഷപ്പെട്ടു പോവുകയും താഴത്തെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ബലിയാടാവുകയും ചെയ്യും. ഇവിടെ പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവിടെ താഴത്തെ തട്ടിലെ ഉദ്യോഗസ്ഥർ, അതായത് ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, അവർ മൂവരും സ്ഥലം മാറ്റപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് മാത്രമല്ല, അവരെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ അച്ചടക്ക നടപടി ഉണ്ടാവൂ. അത് നല്ല കാര്യമാണ്. ഇത്തരമൊരു വിവാദമുണ്ടാകുമ്പോൾ അവരെ സ്ഥലം മാറ്റാം, സസ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. അവർ ചെയ്തിരിക്കുന്ന കുറ്റം ക്ലാസ് എടുത്തു എന്നതല്ല, ക്ലാസ് എടുക്കാൻ അവരെ നിർദ്ദേശിച്ചത് മേലുദ്യോഗസ്ഥന്മാരാണ്. അതുകൊണ്ട് കുറ്റം ചെയ്തത് മേലുദ്യോഗസ്ഥന്മാർ, ആ രണ്ടുപേരുടെയും മേൽ നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ യഥാർത്ഥ തീരുമാനമുണ്ടായത് മേലുദ്യോഗസ്ഥന്മാരാണ്. ആ മേലുദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടായി. ഇതിൽ ഞാൻ ഡി ജി പി സന്ധ്യയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സാധാരണഗതിക്ക് മേലുദ്യോഗസ്ഥന്മാർ കൈകഴുകി പോവും. ഇവിടെ നടക്കുന്ന സകല കൊള്ളരുതായ്മകളും മേലുദ്യോഗസ്ഥന്മാരുടെ ഉത്തരവിൻ പ്രകാരമാണ്. കട്ടപ്പന നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർ അവധിയിലായിരിക്കവേ മറ്റുദ്യോഗസ്ഥന്മാരുടെ മേൽ എസ് പി നിർദ്ദേശം കൊടുത്താണ് രാജ്കുമാറിനെ ഉരുട്ടിക്കുന്നത്. പക്ഷേ എസ് പിക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ല. ഉദ്യോഗസ്ഥന്മാർ തെറ്റാണ് ചെയ്തത്, എസ് പി പറഞ്ഞാലും ഉരുട്ടാൻ പാടില്ല. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെട്ടു. അത് ഞാൻ ന്യായീകരിക്കുന്നില്ല, ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെടേണ്ടവർ. പക്ഷേ എന്തുകൊണ്ട് എസ് പി അന്ന് ശിക്ഷിക്കപ്പെട്ടില്ല? അച്ചടക്ക നടപടി. ഇതുപോലെ തന്നെ മിക്ക കേസുകളിലും ഉദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥന്മാർ രക്ഷപ്പെടും, താഴത്തെ തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെടും. ഇവിടെ ആദ്യ ശിക്ഷ കിട്ടിയത് റീജിയണൽ ഫയർ ഓഫീസർക്കും ജില്ലാ ഫയർ ഓഫീസർക്കും. അവരാണ് ഉത്തരവാദികൾ. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ഈ പരിശീലനത്തിന് പോയത്. ഇവർ ചെയ്ത കുറ്റം യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്തു എന്നതാണ്. അതൊരു ലോജിക്കിൻ്റെ പ്രശ്നം മാത്രമാണ്. കാരണം മേലുദ്യോഗസ്ഥന്മാർ പരിശീലിക്കാൻ പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ യൂണിഫോം ഇട്ടതുകൊണ്ട് ചെയ്യരുത് എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവും ശേഷിയും ഒന്നും ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞ് പോകുന്നു, അത് ഏത് ഭീകരരുടെ മുമ്പിലാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ചെയ്യേണ്ട ബാധ്യതയെ അവർക്കുള്ളൂ. എന്തായാലും അവരെ സ്ഥലം മാറ്റിയിട്ട് അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണം നടത്തുമ്പോൾ ഇവർക്ക് നീതി കൊടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർക്ക്. അവർ മൂന്ന് പേരും എന്ത് ചെയ്തു? മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ചെയ്തു. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടിയാണെന്ന് മേലുദ്യോഗസ്ഥന്മാർക്കറിയാം. അറിയാതെയല്ല, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടിയിൽ അവരുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് വരൂ എന്നും മേലുദ്യോഗസ്ഥന്മാർക്കറിയാം. അവരുടെ മേലുദ്യോഗസ്ഥനെ പറഞ്ഞതിൽ നിന്നും അത് ചെയ്യാതിരിക്കാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് അവരെ സ്ഥലം മാറ്റിയതിൽ തെറ്റില്ല, പക്ഷേ അവരുടെ മേൽ അച്ചടക്ക നടപടി ഉണ്ടാവരുത്. കാരണം ആ ഉദ്യോഗസ്ഥന്മാർ നിരപരാധികളാണ്. മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മാത്രമാണ് അവർ ചെയ്തത്. ഈ മേലുദ്യോഗസ്ഥന്മാർ അവരെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടാവുകയും കേവലം സസ്പെൻഷനിൽ ഒതുക്കി നിർത്താതെ
അവരെ പുറത്താക്കുകയോ കുറഞ്ഞത് ഒന്നോ രണ്ടോ വർഷം അവരുടെ സേവനം വെട്ടിക്കുറയ്ക്കുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത്. ഒരു കുറ്റവും ചെയ്യാത്ത ജേക്കബ് തോമസുമാരെ നിരന്തരമായി പീഡിപ്പിച്ച സർക്കാരാണ്, നിരന്തരമായി പീഡിപ്പിച്ച ആഭ്യന്തരവകുപ്പാണ് ഇതേ എന്നോർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ കീഴുദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാതെ മേലുദ്യോഗസ്ഥന്മാരെ ശിക്ഷിച്ചു മുമ്പോട്ട് പോകണം. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഒരു മത തീവ്ര സ്വഭാവമുള്ള സംഘടനയാണ് എന്ന് ആഭ്യന്തരവകുപ്പ് അംഗീകരിച്ചതിൽ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്.